ഈ ലോക്ക്ഡൗൺ കാലത്ത് കോവിഡ് രോഗ പ്രതിരോധ നടപടികൾ വിജയിപ്പിക്കാൻ വേണ്ടി നമ്മളൊക്കെ വീട്ടിലിരിക്കുന്ന ഈ സമയത്ത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഈ ഓൺലൈൻ ഇൻ്റർവ്യൂവുമായി വന്ന ചന്ദ്രയോട് ഞാൻ നന്ദി പറയാം കാരണം ഒരുപാട് കാര്യങ്ങൾ ഇത് സംബന്ധിച്ച് ജനങ്ങളറിയേണ്ടത് പറയാനുണ്ട് അതുകൊണ്ട് ചോദിക്കാവുന്നതാണ് കോവിഡ് സാഹചര്യത്തെ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും കേന്ദ്ര ഗവണ്മെൻറ്റും കേരള ഗവണ്മെൻറ്റും ഇപ്പോൾ കോവിഡ് സാഹചര്യത്തെ നേരിടുന്നത് ലോക്ക്ഡൗണിലൂടെയാണ് അത് കുറച്ചുകൂടി നേരത്തെ വേണ്ടിയിരുന്നു അപ്പോൾ കേന്ദ്ര ഗവണ്മെൻറ്റ് തന്നെ തുടക്കത്തിൽ അവരുടെ പൊളിറ്റിക്കൽ കമ്പൽസനായിരിക്കണം രാഷ്ട്രീയമായ അവരുടെ ആവശ്യം ആയിരിക്കണം അതായത് മധ്യപ്രദേശിലൊരു ഗവണ്മെൻറ്റ് മാറ്റം അത് പൂർത്തിയാകുന്നവരെ അവർ അസംബ്ലിയും പാർലമെൻറ്റും ഒക്കെ കൂടുന്നത് നീട്ടിക്കൊണ്ടുപോയി സ്വാഭാവികമായി ഈ ഒരു സാഹചര്യത്തിൽ മറ്റ് നടപടികളൊന്നും ഡൽഹിയിലും ഉത്തരേന്ത്യയിലൊന്നും എടുക്കാൻ അവർ തയ്യാറായില്ല ഡൽഹി നിസാമുദ്ദീനിലെ ജനങ്ങൾ ആഹ്വാനങ്ങളെ സീരിയസ് ആയിട്ട് എടുക്കാതെ പോയതിൻ്റെ കാരണം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ കഴിഞ്ഞാൽ ഇതാണ് എന്ന് മനസ്സിലാക്കാവുന്നതാണ് കാരണം വെച്ചാൽ കേന്ദ്ര ഗവണ്മെൻറ്റും ഡൽഹി ഗവൺമെൻറ്റും ഒക്കെ അത്രേ സീരിയസ് ആയി ആ കാര്യം പറഞ്ഞിരുന്നുള്ളൂ കാരണം പാർലമെൻറ്റ് നടക്കില്ലേ രാജ്യസഭയും ലോക്സഭയും നടക്കുകയാണ് അതുപോലെ മധ്യപ്രദേശിൽ ഈ വിഷയം ഉന്നയിച്ചു കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ മധ്യപ്രദേശ് അസംബ്ലി നിർത്തി എന്ന് നിർത്തി വെച്ചില്ല പ്രൈം മിനിസ്റ്റർ തന്നെ അതിനെതിരായിട്ടാണ് പ്രസംഗിച്ചത് പാർലമെൻ്റ് മെമ്പർമാരൊക്കെ പാർലമെൻറ്റിൽ വന്ന് അവരുടെ രാജ്യസേവനം തുടരും എന്നാണ് പറഞ്ഞത് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും നിർത്തേണ്ട ഒരു സാഹചര്യമൊന്നും ഇല്ലയെന്നുള്ള മെസ്സേജാണ് കേന്ദ്ര ഗവൺമെൻറ് ആദ്യം കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ പിന്നെ ലോക്ക്ഡൗണായി ജനതാ കർഫ്യൂ ആയി ലോക്ക്ഡൗണായി അപ്പോഴേക്ക് കാര്യങ്ങൾ പലതും കൈവിട്ടു പോയിരുന്നു പെട്ടെന്ന് ലോക്ക്ഡൗൺ വന്നപ്പോൾ ഉണ്ടായി ഇതര സംസ്ഥാന തൊഴിലാളികളുടെ അതുപോലെ തന്നെ കുറേ പേര് നിസാമുദ്ദീൻ അവിടെ ആരാധനാലയത്തിൽ കുടുങ്ങി അങ്ങനെയൊക്കെ വന്നു അപ്പോൾ അത് ഇപ്പം തിരിഞ്ഞെന്ന് അവരെ കുറ്റപ്പെടുത്താനുള്ള ഒരു ശ്രമം ആക്കിയിട്ട് കാര്യമില്ല അപ്പോൾ കേന്ദ്ര ഗവണ്മെൻറ്റ് എടുത്ത നടപടിയും അതിനെ തുടർന്ന് കേരള ഗവൺമെൻറ് എടുത്ത നടപടിയും ഒക്കെ അല്പം കൂടി നേരത്തെ ആയിരുന്നെങ്കിൽ കൂടുതൽ നന്നാകുമായിരുന്നു കേരള ഗവണ്മെന്റ് ഈ കാര്യത്തിൽ പിന്നെയും ഒരു മെച്ചപ്പെട്ട സമീപനമാണ് എടുത്തത് കേന്ദ്ര ഗവൺമെൻ്റാണ് വളരെ മോശമായ സമീപനം എടുത്തത് കേരളത്തിൽ ഒരുപാട് സന്നദ്ധ സംഘടനകൾ പ്രവർത്തിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ അവരെ സർക്കാർ നിയന്ത്രിക്കുന്ന നടപടി ശരിയാണെന്ന് തോന്നുന്നു സർക്കാരിന് ഭക്ഷണം വിതരണം അല്ല അതെ അത് സർക്കാരിന് വൈകാതെ മനസ്സിലാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പരിപ്പും ചോറും എന്ന് പറഞ്ഞ് ചൈനയിൽ കണ്ട് നടപ്പിലാക്കാൻ ശ്രമി ശ്രമിച്ച മാവോ നയം പിന്നീട് പരാജയപ്പെട്ട പോലെ അങ്ങനെ അവസാനം ചന്ദ്ര നമ്മളെ ചൈന നേരെ ഒരു വലിയ മുതലാളിത്ത വ്യവസ്ഥയിലേക്ക് പോയതുപോലെ ഈ കേരളത്തിൽ എല്ലാം സർക്കാർ കൊടുക്കാൻ പറ്റും എന്ന ഒരു ചിന്ത അവരെങ്ങനെയോ പിടികൂടിയിരിക്കുന്നു വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ സന്നദ്ധ പ്രവർത്തനം അനുവദിച്ച ഭാരം എത്ര ലഘൂകരിക്കാം എന്നുള്ളത് അവർ ചിന്തിച്ചിട്ടില്ല ഇതിലെ രാഷ്ട്രീയ മുതലെടുപ്പായിരിക്കാം ആരെയും അനുവദിക്കേണ്ട എന്ന ചിന്ത അവരെ നയിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട് കാരണം യൂത്ത് ലീഗിൻ്റെ മെഡി ചെയിൻ പരിപാടി ഉദാഹരണമാണ് വളരെ മാതൃകാപരമായ രീതിയിൽ യാതൊരു കൂട്ടം കൂടുതലും ഇല്ലാതെ അവർ ടെലിഫോണിലൂടെ കൈകാര്യം ചെയ്യുമായിരുന്നു അത് നിർത്തിച്ചു പോലീസ് കേസെടുത്ത് പ്രതികളെ കൈകാര്യം ചെയ്യുന്നത് പോലെ വളരെ മോശമായ രീതിയിൽ അവരെ നിരുത്സാഹപ്പെടുത്തി അവരെ പീഡിപ്പിച്ച് അങ്ങനെയാണ് അത് അവസാനിപ്പിച്ചത് അപ്പോൾ അത് വളരെ തെറ്റായ നടപടിയായി എന്ന് മാത്രമല്ല സന്നദ്ധ പ്രവർത്തനം നിർത്തിച്ചതിൻ്റെ ഭവിഷ്യത്ത് ഗവണ്മെൻ്റ് അനുഭവിക്കും വൈകാതെ എന്നാണ് എൻ്റെ അഭിപ്രായം കോവിഡ് സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കണമെന്ന് താങ്കളടക്കമുള്ള പ്രതിപക്ഷം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നതാണ് ഇത് പാലിക്കുന്നതിൽ സർക്കാരിന് വീഴ്ച പറ്റിയിരുന്നു അല്ല അത് സർക്കാരിന് മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിയന്ത്രണങ്ങൾ പാലിക്കൽ ജനങ്ങൾ കൂടി കടമയുണ്ട് ജനങ്ങളതുമായി സഹകരിക്കണം സർക്കാർ മാത്രം ബലം പ്രയോഗിക്കാൻ നിന്നാൽ ബുദ്ധിമുട്ടാവും ജനങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവണമല്ലോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടാൾ കൂടി ആ രോഗസാധ്യത വർദ്ധിക്കുകയാണ് ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പകരുന്ന രോഗമല്ലേ അപ്പോൾ ഈ പള്ളികൾ വരെ നിർത്തിയിരിക്കുമ്പോൾ അതുപോലെ തന്നെ ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും ചർച്ചുകളും ഒക്കെ അടച്ചിട്ടിരിക്കല്ലേ ഇതൊക്കെ കണ്ടിട്ട് പിന്നെയും ആളുകൾ പിന്നെ പിന്നെ ഉരാത്താനും അതുപോലെ തന്നെ വെറുതെ വാണ്ടർ ചെയ്യാനും ഒക്കെ ഇറങ്ങുന്നത് ശരിയായ നടപടിയല്ല ജനങ്ങളോട് നല്ല നിലയിൽ പറഞ്ഞ കാര്യം അവരനുസരിക്കുക തന്നെ വേണം അതനുസരിക്കുന്നില്ലെങ്കിൽ ഗവൺമെൻറ് അത് എൻഫോയ്സ് ചെയ്യണം ആ കാര്യത്തിൽ വിട്ടുവീഴ്ച ഒന്നും വേണം എന്നെനിക്ക് അഭിപ്രായമില്ല ജനങ്ങളാണ് ഈ നിയന്ത്രണങ്ങൾ വിജയിപ്പിക്കേണ്ടത് സർക്കാരിൻ്റെ സാലറി ചലഞ്ചിനെ ചെലഞ്ചിനായിട്ട് അഭിപ്രായം എന്താണ് പ്രളയ സമയത്ത് അതൊരു വലിയ വിവാദമായി മാറിയിരുന്നു അല്ല ഗവണ്മെൻ്റ് ഒരു കാര്യം കാണുന്നില്ല ഈ സാലറി വാങ്ങി ജീവിക്കുന്നത് അവർക്കൊരുപാട് പണം കിട്ടുന്നുണ്ട് എന്നൊരു ധാരണ ശരിയല്ല അവർ ഈ ശമ്പളം വാങ്ങി ജീവിക്കുന്നവനെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് ഒരു മാസത്തെ ശമ്പളം നിർബന്ധമായി ഒറ്റടിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവരെ കുടുംബം അവസാനം പട്ടിണിയാവും ആ ഒരു സാഹചര്യം പലർക്കും ഉണ്ട് അത് ഗവൺമെൻറ് മനസ്സിലാക്കാത്തത് എന്താ എനിക്ക് മനസ്സിലാക്കുന്നില്ല പണം കിട്ടിയേ തീരുവുള്ളൂ എന്നുള്ള ഒരു വാശിയാണ് ഈ കാര്യത്തിൽ ഗവണ്മെൻറ്റ് പ്രകടിപ്പിക്കുന്നത് ശമ്പളക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വേണം ഈ സാലറി ചാലഞ്ചിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഞങ്ങളാരും ആ ഐഡിയയെ തന്നെ പൂർണ്ണമായി എതിർത്തിട്ടില്ല പക്ഷേ അല്പം അയവ് വരുത്തണം തീരെ വരുമാനം ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കരുത് അതിനുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് സർക്കാരിനുള്ള ലോട്ടറി മദ്യ വരുമാനം നിലച്ച് പോയത് സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കുമെന്ന് ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞിരുന്നല്ലോ ഇതൊക്കെ അഭിപ്രായം എന്താണ് അല്ല അത് നമുക്കൊരു നോർമൽ ടൈമിൽ ഡിസ്കസ് ചെയ്യാം ഇപ്പോൾ മദ്യപന്മാരെ കയറൂരി വിടാൻ പറ്റുമോ ആരെയും കൂ കൂട്ടുകൂടാൻ സമ്മതിക്കില്ല കൂട്ടം കൂടാൻ സമ്മതിക്കൂല പള്ളി വരെ അടച്ചിട്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ വരുമാനമുണ്ടെന്ന് പറഞ്ഞിട്ട് മദ്യപന്മാരെ തുറന്നു വിടണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ ഇത് അപ്പോൾ അത് ഇപ്പോൾ അവരൊന്ന് അടങ്ങിയിരിക്കട്ടെ അവരും വീട്ടിലിറങ്ങിയിരിക്കട്ടെ അതാണ് വേണ്ടത് ഈ മദ്യം കിട്ടിയാലേ കൈയുള്ളൂ എന്ന് പറയുന്നത് അത്ര ശരിയാണെന്ന് തോന്നുന്നില്ല കുറേ ദിവസം കിട്ടാതാവുമ്പോൾ അവർ മര്യാദക്ക് വന്നോളും കുടിശീലം പൊയ്ക്കോളും പിന്നെ ഈ കുടിപ്പിച്ച് വരുമാനം ഉണ്ടാക്കുന്നത് മണ്ടത്തരാണ് യാതൊരു സംശയവും വേണ്ട ഇതുകൊണ്ടുണ്ടാക്കുന്ന സൗജന്യ ചികിത്സയും ഇവരെ കൊണ്ടു സംസ്ഥാനം ചിലവഴിക്കുന്ന പണവും അത് രണ്ടും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുവെ കാര്യമില്ല പിന്നെ ക്രൈം അതൊക്കെ ചിലവില്ലേ ഇതൊക്കെ നിയന്ത്രിക്കണം എന്നുണ്ടെങ്കിൽ ചിലവില്ല ഈ മദ്യം എന്ന വിപത്ത് അങ്ങ് എടുത്തു പോയാൽ തന്നെ കുറേയൊക്കെ കുറയും ഒറ്റടിക്ക് നിരോധനമൊന്നും പറ്റൂലായിരിക്കും പക്ഷെ എന്നാലും ശരി ഈ കോവിഡ് പരക്കുന്ന ഈ ഭീതിജനകമായ അന്തരീക്ഷത്തിൽ മദ്യത്തിൻ്റെ ആ ഒരു പ്രേരണ മനുഷ്യന് കുറഞ്ഞു കിട്ടുമെങ്കിൽ അതാണ് നല്ലത് അല്പം ഡിസിപ്ലിൻ വരുത്തുന്നതാണ് നല്ലത് ലോട്ടറി ലോട്ടറി അത് തന്നെയാണ് ഇത് ചൂതാട്ടാണ് വാസ്തു ഇതൊക്കെ ഇതൊക്കെ ഈവുൾ പോയിസസ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു എത്രയോ കാര്യങ്ങൾ നിൽക്കുന്നു അതുകൊണ്ട് നമുക്ക് ലാഭമുണ്ട് ഓരോ കുടുംബത്തിൻ്റെയും കുടുംബ ബഡ്ജറ്റ് ഇപ്പോൾ കുറേ കുറയും കൊണ്ടും ഇങ്ങോട്ടൊന്നും പോണ്ട ചിലവ് കുറയും അങ്ങനെ ഈ ലോക്ക്ഡൗൺ കൊണ്ട് ഒരുപാട് പ്രതിഭാസങ്ങളുണ്ട് ആ കൂട്ടത്തിൽ ലോട്ടറിയും മദ്യം മാത്രം നിൽക്കുന്നതിന് ഗവൺമെന്റ് ഇങ്ങനെ വ്യാകുലപ്പെടേണ്ടത് ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം കോവിഡ് സാഹചര്യത്തിൽ പ്രവാസികളുടെ ആശങ്ക ദുരീകരിക്കുന്നതിൽ സർക്കാർ വിജയിച്ചിട്ടുണ്ടോ കോവിഡ് സാഹചര്യത്തിൽ പ്രവാസികളുടെ ആശങ്ക പല വിധത്തിലാണ് കാരണം വിദേശത്ത് ജീവിക്കേണ്ടി വരുന്നു ജോലിയൊന്നുമില്ലാതെ അവിടെയും പല ലോക്ക്ഡൗൺ ആണ് വീട്ടിലിരിക്കേണ്ടി വരുന്നു ആ ഇരിക്കുന്നത് ഇങ്ങനെ കൂട്ടം കൂടി ഇരിക്കേണ്ട സാഹചര്യമുള്ളവരുണ്ട് വിദേശത്ത് ഉള്ളവർക്ക് പലതരം പ്രശ്നങ്ങളാണ് അതിൽ ചിലതിന് പരിഹാരം കാണാൻ അവിടെയുള്ള സമൂഹം ഇടപെടണം സംഘടനകൾ ഇടപെടണം അതാണ് വേണ്ടത് ഞാനിപ്പോൾ ഉദാഹരണം പറയാം നമുക്ക് ഇപ്പോൾ ഒരുപാട് രോഗം പരക്കുന്നതായിട്ട് കണ്ട ഒരു സ്ഥലം ദുബായിലെ ഒരു പ്രത്യേക മേഖലയായിരുന്നു അവിടെ വലിയ ആശങ്ക വന്നു പ്രവാസികൾക്ക് മുഴുവനും കൂടി ആശങ്ക വന്നു ഉടനെ തന്നെ അവിടെയുള്ള സംഘടനകളും നേതാക്കളും ഒക്കെ അതിൽ ഇടപെട്ടു ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി ഐസൊലേറ്റായിട്ട് ആയിട്ട് കഴിയാൻ പുതിയ സ്ഥലം കണ്ടുപിടിച്ചു ദുബായ് ഗവൺമെൻ്റ് അതിന് നല്ല പിന്തുണയും കൊടുത്തു അപ്പം മറ്റു സമൂഹം ഇടപെടണം പ്രവാസികളുടെ ആശങ്ക ദൂരീകരിക്കാൻ വേണ്ടി അവിടെയൊക്കെയുള്ള സംഘടനകളും സ്വാധീനമുള്ള വ്യക്തികളും കഴിവുള്ളവരും ഒക്കെ ഇടപെടേണ്ട ഒരു സമയാണിത് കാരണം ഗവണ്മെൻറ്റുകളെ മാത്രം മാത്രം കാത്തിരിക്കാൻ കഴിയില്ല പിന്നെ ആശങ്കയിൽ കഴിയുന്നവർക്ക് നമ്മൾ കോൺഫിഡൻസ് കൊടുക്കണം ഒരു സംശയം വേണ്ട അപ്പോൾ ഈ പ്രവാസികളുടെ കുടുംബം കേരളത്തിൽ ആശങ്കയിലാണ് കഴിയുന്നത് അപ്പോൾ പിന്നെ അവർക്ക് ഗവണ്മെൻറ്റ് കോൺഫിഡൻസ് കൊടുക്കണം ജനങ്ങൾ കോൺഫിഡൻസ് കൊടുക്കണം ആശങ്ക ദൂരീകരിക്കാൻ ആവുന്നതൊക്കെ നമ്മൾ ചെയ്യണം യൂറോപ്യൻ രാജ്യങ്ങളിലും അതുപോലെ തന്നെ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലുമൊക്കെ ഒരുപാട് മലയാളികളുണ്ട് തീർച്ചയായിട്ടും ഇറ്റലിയിലുണ്ട് സ്പെയിനിലുണ്ട് അവർക്കൊക്കെ ആശങ്ക ഇല്ലാണ്ടിരിക്കുമോ അത് കുറക്കാൻ വേണ്ടി ലഘൂകരിക്കാൻ വേണ്ടി കഴിയുന്നത്ര അവരെ കോണ്ടാക്റ്റ് ചെയ്തും സംസാരിച്ചും ഇത് കഴിഞ്ഞ ഉടനെ പ്ലെയിനുകൾ വരും നോർമലാകും ഒക്കെ എന്ന പ്രതീക്ഷ അവർക്ക് കൊടുത്തുമൊക്കെ നമ്മളവരുടെ വിഷമം ഷെയർ ചെയ്യാണ് വേണ്ടത് അങ്ങനെ അവർക്ക് കോൺഫിഡൻസ് കൊടുക്കണം അതിൽ അതിനാ ജ കേരളത്തിൽ ഇരിക്കുന്നവരും സമയം കണ്ടെത്തണം വിദേശത്തൊക്കെ ഉള്ള സംഘടനകളും സമയം കണ്ടെത്തണം ഞങ്ങൾ പാർട്ടി കഴിയുന്നത്ര ഈ നെറ്റ്വർക്ക് വർക്ക് ചലിപ്പിക്കുന്നുണ്ട് ലണ്ടനിൽ ഞങ്ങളെ സംഘടന വർക്ക് ചെയ്യുന്നുണ്ട് ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യുന്നുണ്ട് മലേഷ്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ മുഴുവൻ വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കീഴിലുള്ള മുസ്ലിം ലീഗിൻ്റെ പോഷക സംഘടനകളായ കെ എം സി സികളും അതുപോലെ തന്നെ അതിനോട് ബന്ധപ്പെട്ട വ്യക്തികളും അതുപോലെ തന്നെ അവർക്ക് സ്വാധീനമുള്ള ചില പ്രമുഖ വ്യക്തികളെയൊക്കെ രംഗത്തിറക്കിക്കൊണ്ട് അവർ നടത്തുന്ന പ്രവർത്തനം എല്ലാ സ്ഥലത്തും വ്യാപകമായിട്ടുണ്ട് ഞാൻ എൻ്റെ ഓഫീസിൽ ഡെയിലി അത് സംബന്ധിച്ചൊരു മോണിറ്ററിങ് ഉണ്ട് എനിക്ക് സമയാസമയങ്ങളിൽ അവരയക്കുന്ന മെസ്സേജ് ഒക്കെ ഞാൻ അതാത് എംബസികളെ ധരിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ ബോംബെ ബോംബെയിൽ ഇന്നലെ ഒരു പ്രശ്നം വന്നു അവിടുത്തെ ഒരു സംഘടന ഈ നിസാമുദ്ദീൻ വ്യക്തികളെ ലാക്കാക്കി അല്പം മോശമായ ഒരു പ്രസ്താവന അവരെ കൈകാര്യം ചെയ്യണം ചെയ്യണമെന്നുള്ള നല്ലൊരു പ്രസ്താവന കൊടുത്തു ഉടനെ തന്നെ നമ്മൾ അവിടെ ആളുകൾക്ക് സമാധാനം പാലിക്കാനും കോൺഫിഡൻസ് ഉണ്ടാകാനുമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ ചെയ്തു അവരൊക്കെ ബന്ധപ്പെട്ടു നമ്മുടെ സംഘടന പ്രതിനിധികളോട് നിർദ്ദേശിച്ചു അപ്പോൾ ഇങ്ങനെ ബാംഗ്ലൂരിൽ ബോംബെയിൽ ചെന്നൈയിൽ എല്ലാ സ്ഥലങ്ങളിലും നിരന്തരം നമ്മൾ ബന്ധപ്പെടുന്നുണ്ട് അവർക്കൊക്കെ ആത്മവിശ്വാസം പ്രവാസികൾക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്ന നമ്മളെ മലയാളികളായ ആളുകൾക്കൊക്കെ നമ്മളെല്ലാ കോൺഫിഡൻസും കൊടുക്കുന്ന പ്രവർത്തനമായിട്ട് ഞങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് കോവിഡുമായി ബന്ധപ്പെട്ട് ജമാരമിക്കുന്ന പ്രവണതയുണ്ട് ഈയിടെ ദേശാഭിമാനിയില് കോവിഡിലെ പ്രഭാവ കേന്ദ്ര നിസാമുദ്ദീൻ ആണെന്ന വാർത്തയും വന്നിരുന്നു സംഘപരിവാറും ഒരു ഭാഗം ഇടതു പ്രവർത്തകരും മുസ്ലിങ്ങൾക്കെതിരെ വംശീയ നിക്ഷേപമാരേക്കുന്നത് ആ എന്ത് കിട്ടിയാലും അതൊക്കെ ദുരുപയോഗപ്പെടുത്തുന്ന ചില ആളുകൾ ഉണ്ടല്ലോ ഇപ്പോ ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടായത് നിസാമുദ്ദീനിലായിപ്പോയി എന്നല്ലേ ഉള്ളൂ നാളെ ഇത് വേറെ എവിടെയും വരാവുന്നതാണല്ലോ അപ്പോൾ നിർഭാഗ്യകരമായ സാഹചര്യത്തിൽ ലേബർ ക്യാമ്പിൽ അല്ലെങ്കിൽ തിങ്ങി നിറഞ്ഞ് ജീവിക്കുന്ന ദുബായിലുള്ള സാധാരണക്കാരൻ്റെ തൊഴിലാളികളുടെ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ അവിടെ കോവിഡ് വന്നത് അതൊരു മത ക്യാമ്പൊന്നുമല്ലോ ജീവിക്കാൻ വേണ്ടി പോയതാണ് അവരാണ് ഒരുപാട് ആളുകൾ കാസർകോട്ടേക്ക് വന്നത് അപ്പോൾ ഇതൊക്കെ ഓരോ നിർഭാഗ്യകരമായ സാഹചര്യമല്ലേ നല്ല സുഖ കൂടി മണിമാളികയിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഈ വക പേടിയും ഭീഷണിയൊന്നുമില്ല അല്ലാത്ത ഒരു ആൾക്കൂട്ടമായി ജീവിക്കുന്ന ഇപ്പോൾ ലേബർ ക്യാമ്പ് ഗൾഫിലെ ലേബർ ക്യാമ്പിൽ വന്ന അവരെ കുറ്റം പറയാൻ പറ്റുമോ എന്നമാതിരി നിസാമുദ്ദീനിലത് എല്ലാ വർഷവും നടക്കുന്ന ഒരു സമ്മേളനമാണ് അവർക്ക് അവിടുന്ന് പോകാൻ സമയം കിട്ടിയില്ല ഞങ്ങൾ എം പിമാർ ഞങ്ങളൊക്കെ പാർലമെൻറ്റിലായിരുന്നില്ലേ അവിടെ ഇങ്ങനെ ഒരു സാഹചര്യം വന്നില്ല എന്നല്ലേ ഉള്ളൂ വന്നിരുന്നെങ്കിൽ രാജ്യസഭയും ലോക്സഭയും അതിനു ബന്ധപ്പെട്ട അതിൻ്റെ ഒരു പരാഭർണലി എല്ലാം കൂടി എത്ര ആയിരം ആളുകളാണ് അവിടെ വന്നിരുന്നെങ്കിൽ എന്താ സ്ഥിതി ഒരു പൊളിറ്റിക്കൽ കമ്പൽസൺ കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് കാര്യങ്ങൾ നീട്ടിക്കൊണ്ടു പോയതിൻ്റെ ഫലമാണ് സ്ട്രിക്റ്റായിട്ട് നടപടികൾ തക്ക സമയത്ത് എടുക്കാത്തതിൻ്റെ ഫലമാണ് നിസാമുദ്ദീൻ അപ്പോൾ അവരവിടെ പെട്ടുപോയതല്ലേ അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഡൽഹി പെട്ടുപോയില്ലേ അവർ ആയിരക്കണക്കിന് കിലോമീറ്റർ നടന്നല്ലേ പോയത് നാടുകളിലേക്ക് അവിടെ ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടായിരുന്നെങ്കിലോ അവിടെ ആവശ്യമില്ലാത്ത പ്രചരും പ്രചരണും അതുപോലെ തന്നെ അങ്ങനത്തെ വർത്തമാനം ഒക്കെ എന്ത് കിട്ടിയാലും അതിൽ ദോഷിക ദുഃഖുകൾ പലരുണ്ട് അത് നമ്മളിപ്പോൾ നമുക്ക് അവഗണിക്കാം പക്ഷേ അത് അവസാനം അവരെ തന്നെ തിരിഞ്ഞു കുത്തും ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല മുസ്ലിം ലീഗ് പാർട്ടി എന്ന നിലീകരണത്തിലാണ് ചെയ്തത് അങ്ങനെ നമ്മളെ പാർട്ടി വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒന്നാമത് ഇപ്പോൾ പ്രവാസികൾക്ക് വേണ്ടി കെ എസ് കെ എം സി സികളെ സജ്ജമാക്കിയിരിക്കുന്നു അതുപോലെ തന്നെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും നമ്മളെ യൂണിറ്റുകൾ സജീവമായി അവിടെയൊക്കെയുള്ള ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു പിന്നെ ഡൽഹി റൈറ്റ് നടന്ന സ്ഥലത്ത് ജീവകാരുടെ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി വരുമായിരുന്നു അത് തുടരുന്നുണ്ട് ഇപ്പോൾ ഈ സമയത്താണല്ലോ കൂടുതൽ ശ്രദ്ധിക്കണം ഓൺലൈനായിട്ട് നമ്മൾ അവിടെ ശ്രദ്ധിക്കുന്നുണ്ട് അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും നമ്മുടെ ശ്രദ്ധ ചെല്ലുന്നുണ്ട് ഇപ്പോൾ ഇവിടെ കേരളത്തിൽ മുസ്ലിം ലീഗ് ആരംഭിച്ചതാണ് വൈറ്റ് ഗാർഡ് ആരംഭിച്ചതാണ് മെഡി ചെയിൻ അതുപോലെ തന്നെ അത്യാവശ്യ സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടിയുള്ള നെറ്റ്വർക്ക് ഇതൊക്കെ നമ്മളുണ്ടാക്കിയതാണ് മുസ്ലിം ലീഗ് സംഘടന റിലീഫ് പ്രവർത്തനത്തിൽ എപ്പോഴും വളരെ മുമ്പിൽ നിൽക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ആംബുലൻസ് മുഴുവൻ കേരള ഗവൺമെൻറ്റിന് വിട്ടുകൊടുത്തു അതുപോലെ തന്നെ നമ്മുടെ ലയാലി സെൻറ്റർ ഹോസ്പിറ്റലുകളും ബാക്കിയുള്ളതൊക്കെ ഏത് സമയത്തും ലഭ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അധികൃതരുമായി സഹകരിച്ച് നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ മുഴുവൻ നമ്മൾ കൊണ്ടുപോവുകയാണ് മാത്രമല്ല ഇപ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ ഉണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം കുറവ് വരുന്നുണ്ടെങ്കിൽ നമ്മുടേതായ രീതിയിൽ നമ്മളിവിടെ ഇരുന്നുകൊണ്ട് പെൻ്റ് ഓഫീസ് ചെയ്യുന്നത് ഞാൻ പറയാം ഞാൻ ഉടനെ തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഭക്ഷണത്തിന് പോരായക പ്രശ്നങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടേക്കൊരു ഫോൺ വന്നാൽ അത് ചിലപ്പോൾ നാളിപ്പോൾ ബംഗാളിൽ നിന്ന് മൗവ മൊയ്ത്ര വിളിച്ചിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ബി ജെ പിയുടെ അഗർവാൾ വിളിച്ചിരുന്നു പഞ്ചാബിൽ നിന്ന് അതേപോലെ തന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ലോക ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് അധിരഞ്ജൻ ചൗധരി വിളിച്ചിരുന്നു അങ്ങനെ പലരും എന്നെ വിളിച്ചു തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് എം പിമാർ വിളിച്ചു അവർ വിളിച്ച ഉടനെ തന്നെ ഞാൻ വളരെ സിമ്പിളായിട്ട് ഒരു കാര്യമാണ് ചെയ്തത് തൊട്ടടുത്ത് തന്നെ ആരെങ്കിലും നമുക്കുണ്ടാവും കുറച്ച് അരിയും സാധനവും അതുപോലെ തന്നെ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയും സാധനങ്ങളും അവർക്ക് വാങ്ങിക്കൊടുക്കണം എന്ന് ഇവിടുന്ന് വിളിച്ചു പറയും തൊട്ടടുത്ത് തന്നെ നമുക്ക് എല്ലാ സ്ഥലത്തും നെറ്റ്വർക്ക് ഉണ്ടല്ലോ യൂണിറ്റുകൾ യൂണിറ്റുകളുണ്ടല്ലോ സാമ്പത്തിക ശേഷിയുള്ള ആളുകളും എല്ലാ സ്ഥലത്തും ഉണ്ട് ഒരാളെ വിളിച്ചാൽ മതി അവർ വാങ്ങിക്കൊടുക്കും ആ ഒരാൾ കൂട്ടം കൂടുകയോ ബാക്കി ചെയ്യുകയെ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഇപ്പോൾ സർക്കാർ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറയണം എന്നുള്ള നിലയിൽ അവരെ ഫോണൊക്കെ ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് ഇപ്പോൾ പക്ഷേ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് എല്ലാവർക്കും പോകണം തിരിച്ചു പോകണം അതാണ് അവരുടെ മോഹം അത് ട്രാൻസ്പോർട്ട് വരട്ടെ അപ്പോൾ നമുക്ക് എല്ലാ സഹായവും ചെയ്തു തരാം എന്ന് അവരോട് പറഞ്ഞു ഒരു കൂട്ടർ പറഞ്ഞു ഞങ്ങൾക്കൊരു വണ്ടി വിളിച്ച് പിന്നെ തമിഴ്നാട്ടിലേക്ക് ഒന്നിച്ച് പോകാനുള്ളൊരു സൗകര്യം ഇത് കഴിഞ്ഞാൽ ചെയ്തു തരണം തീർച്ചയായിട്ടും ചെയ്തു തരാം എന്ന് പറഞ്ഞു അങ്ങനെ ഇതൊക്കെ പാർട്ടിയുടെ വർക്ക് തന്നെയാണ് ഇപ്പോൾ അതിൻ്റെ ഒക്കെ ഫോർമെസ് ചെയ്ത് ഹൈദരലീ ശാബ് തങ്ങൾ അതുപോലെ തന്നെ തങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ ഒക്കെ വലിയ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് തങ്ങള് നടത്തിയ ആഹ്വാനമാണ് ആ പള്ളിയൊക്കെ നിർത്തിയ പശ്ചാത്തലത്തിൽ മനുഷ്യനെ സമാധാനിപ്പിച്ചത് തങ്ങളുടെ വാക്കുകളാണ് സെയ്ദ് ഹൈദർ അലി തങ്ങളുടെ വാക്കുകളാണ് അത് വളരെ പ്രധാനമാണ് ഒരു കോൺഫിഡൻസ് മനുഷ്യൻ ആത്മവിശ്വാസം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ള നിലയിൽ മനുഷ്യനുണ്ടാവും ആ ചില പിന്നെ വ്യക്തികൾ മഹാന്മാരായ ആളുകൾ പറയുമ്പോൾ അതിൻ്റേതായ ഒരു അതിൻ്റേതായൊരു ഉണ്ട് അപ്പോൾ തങ്ങളുടെ ഇടയ്ക്കിടക്കുള്ള പ്രസ്താവനകളും കാര്യങ്ങളുമൊക്കെ ജനങ്ങളിൽ വളരെയധികം ഉണ്ട് അപ്പോൾ അതാണ് ചെയ്യേണ്ടത് ഇപ്പം അതെല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അതുതന്നെയാണ് ചെയ്യേണ്ടതും അതാണ് അപ്പോൾ തങ്ങളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് സമാധാനമുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ മലപ്പുറം ജില്ലാ പ്രസിഡൻ്റ് ചെയ്ത സാധിക്കലേസി ആപ്തങ്ങൾ കൂടെ കൂടെ ഓൺലൈനായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നു മൂന്നവർ ലീസിയാപ്തങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു അതാളുകൾ കാണുന്നു സംസാരിക്കുന്നു അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ യൂത്ത് ലീഗ് അതുപോലെ തന്നെ എം എസ് എഫ് അതുപോലെ എല്ലാവരും എം എസ് എഫ് ഒക്കെ ഇന്നലെ ആ ഓൺലൈൻ ചാനല് അതിലൂടെ അവർ ചെയ്യുന്നത് പി പ്രവൃത്തികളാണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ യൂത്ത് ലീഗിൻ്റെ വൈറ്റ് ഗാർഡ് നടത്തിയ വിശിഷ്ട സേവനം അത് വളരെ പാർട്ടി ഒരു സെക്കൻഡ് അടങ്ങിയിരിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല ഈ സമയത്ത് കൂട്ടം കൂടാത്ത നിരവധി നിശബ്ദ പ്രവർത്തനം പാർട്ടി നടത്തി വരികയാണ് അത് തുടരും അതുതന്നെയാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് അപ്പം ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ നടത്താൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് കാരണം എന്ന് വെച്ചാൽ ജനങ്ങൾക്കിപ്പോൾ വേണ്ടത് ഗൈഡ് ലൈൻ അതുപോലെ തന്നെ നമ്മൾ എന്ത് പറയുന്നു എന്ന് നോക്കിയിരിക്കുകയാണ് അവർ അവരെന്ത് ചെയ്യണം നിസ്സഹായരാണ് അപ്പം ഇടതുപക്ഷ പിന്നെ ഗവൺമെൻറ് പറയുന്ന പല കാര്യങ്ങളും പ്രാവർത്തികമാകുന്നില്ല അപ്പോൾ ഒക്കെ നമ്മളുണ്ട് വേണ്ടി വന്നാൽ നമ്മൾ പ്രത്യക്ഷപ്പെടും എന്ന ഒരു ആത്മവിശ്വാസം അവർക്കുണ്ടാവണം അതുകൊണ്ട് നമ്മളെല്ലാം വാച്ച് ചെയ്യുന്നുണ്ട് പാർട്ടി പ്രവർത്തകന്മാരോട് എനിക്ക് പറയാനുള്ളതാണ്